എല്ലാ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ മഹാഭാരതത്തിലേക്ക് സ്വാഗതം. എല്ലാ മലയാളികളും വിഷുവെല്ലാം ആഘോഷിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കട്ടെ. ഞാൻ ആനന്ദ് പുതു. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 12 ദിവസം. ബി ജെ പി ഇന്ന് അവരുടെ സങ്കല്പ പത്രിക പുറത്തിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സമഗ്ര വികസനവും ദേശീയതയും സാംസ്കാരിക പൈതൃകങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഉള്ളടക്കം തന്നെയാണ് ഈ ബി ജെ പിയുടെ സങ്കല്പ പത്രികയിലുള്ളത്. ഏകീകൃത സിവിൽ കോഡും ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രം തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഈ സങ്കല്പത്രയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഡൽഹി ദീൻദയാൽ മാർഗിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ, പ്രകടന പത്രികാ സമിതിയുടെ അധ്യക്ഷൻ രാജ്നാഥ് സിംഗ്, നിർമ്മലാ സീതാരാമൻ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. പതിനാല് ഭാഗങ്ങളിലായുള്ള പ്രകടന പത്രിക വികസനത്തിനും ദേശീയ വിഷയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. പ്രകടന പത്രികയുടെ ഉള്ളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരിച്ചു. മോദിക്ക് ഗ്യാരണ്ടി ഹൈ കി ജൻ ഔഷധി കേന്ദ്രോ പർ 80% ഡിസ്കൗണ്ട് കെ സാത്ത് സസ്തി ദവായേ മിൽത്തി രഹേഗി കി ആയുഷ്മാൻ ഭാരത് കെ തഹത് 5 ലാഖ് രൂപയെ തക് കാ മുഫ്ത് ഇലാജ് മിൽത്താ രഹേഗ. ദുനിയാ കി സബ്സേ ബഡി അന്ന ഭണ്ഡാരണ യോജന ശുരു ഹോ ചുക്കി ഹൈ. ഭാരത് കോ ഗ്ലോബൽ ന്യൂട്രിഷൻ ഹബ് ബനാനേ കെ ലിയേ ഹം ശ്രീ അന്ന സൂപ്പർ ഫുഡ് പർ ബഹുത് അധിക ബൽ ദേനെ വാലേ ഹൈ. ബി ജെ പി നെ ആർട്ടിക്കൽ 370 കോ ഹട്ടായാ ഓർ ഹം സി എ എ ലേക്കർ ആയേ. വികസിത് ഭാരത് എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ്. സൗജന്യ റേഷൻ 5 വർഷത്തേക്ക് തുടരും. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ. ചുരുങ്ങിയ വിലയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭിക്കുന്ന ജൻ ഔഷധി സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 കോടി ഭവനങ്ങൾ കൂടി നിർമ്മിക്കുന്നു. മുദ്രാ വായ്പാ തുക പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയർത്തും. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ സൗജന്യമായി നൽകുന്ന കിസാൻ സമ്മാൻ നിധി തുടരും. എല്ലാ ഭവനങ്ങളിലും പാചകവാതക പൈപ്പ് ലൈൻ കണക്ഷനുകൾ, 6G സേവനം ഉറപ്പുവരുത്തും. ഭാരതത്തിന്റെ 4 ദിക്കുകളിലും ബുള്ളറ്റ് ട്രെയിനുകൾ, വന്ദേ ഭാരതിന്റെ എണ്ണം കൂട്ടും തുടങ്ങിയവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ശാശ്വത നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും ബി ജെ പിയുടെ പ്രകടന പത്രികയിലുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ഇടപെടലിന്റെ ഭാഗമാണിത്. 2014ലെയും 2019ലെയും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റാൻ ബി ജെ പിക്ക് സാധിച്ചു. മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ കരുത്ത്. ജനം, ഡൽഹി. പ്രകടന പത്രികയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇനിയുമുള്ളത്. പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ളതും ഇടത്തരക്കാരുമായിട്ടുള്ള ആളുകളുടെ വികസനത്തിന് തന്നെയാണ് നരേന്ദ്രമോദി കൂടുതൽ ഈ ഒരു പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സൗജന്യ റേഷൻ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതും 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സയെല്ലാം എന്തായാലും സാധാരണക്കാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, പാവപ്പെട്ടവർ എന്നീ 4 വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ബി ജെ പിയുടെ സങ്കൽപത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന വരുന്ന 5 വർഷത്തേക്ക് കൂടി തുടരും എന്നതാണ് ബി ജെ പിയുടെ വാഗ്ദാനം. പ്രതിമാസം 5 കിലോ അരിയും 5 കിലോ ഗോതമ്പും ഡാലും സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ ഭാഗമാകുന്നത് 81 കോടി ജനങ്ങളാണ്. അതായത് ഭാരതത്തിലെ മൊത്തം ജനസംഖ്യയുടെ 57%. കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്തവർക്കായി കഴിഞ്ഞ 10 വർഷത്തിനിടെ 4 കോടി ഭവനങ്ങളാണ് മോദി സർക്കാർ നിർമ്മിച്ചത്. വരുന്ന 5 വർഷം കൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കും. പാവപ്പെട്ട അമ്മമാർക്കായി ഇതിനകം 10 കോടി ഗ്യാസ് സിലിണ്ടറുകൾ നൽകി കഴിഞ്ഞു. ഉജ്ജ്വല യോജന തുടരുമെന്നും ബി ജെ പിയുടെ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സൂര്യഘർ മുഫ്തി ബിൽ യോജനയിലൂടെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി വൈദ്യുതി നൽകും. മുദ്രാ ലോൺ വായ്പാ തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കിയതും പ്രതിവർഷം 6000 രൂപ സൗജന്യമായി നൽകുന്ന കിസാൻ സമ്മാൻ നിധി തുടരുന്നതുമെല്ലാം അടിസ്ഥാന വർഗത്തിന്റെ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങളാണ്. ജനം,
ഡൽഹി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി നാളെ നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തും. ചാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പൊതുയോഗത്തിൽ മോദി അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് മോദി എത്തുന്നത്. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഈ രണ്ട് മണ്ഡലങ്ങളിലും നരേന്ദ്രമോദിയുടെ വരവോടുകൂടി തന്നെ ആവേശം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിപ്പോർട്ടിലേക്ക് പോകാം. പ്രവർത്തകർക്ക് ആവേശം പകർന്ന നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുകയാണ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായ പൊതുയോഗത്തിലാണ് മോദി പങ്കെടുക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടിയാണ് കാട്ടാക്കടയിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഹെലിപ്പാഡിൽ മോദി എത്തുക. അവിടെ നിന്നും റോഡ് മാർഗം ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലെ പൊതുയോഗ വേദിയിലേക്ക്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വി മുരളീധരനും BJP യുടെയും ഘടകകക്ഷികളുടെയും മുതിർന്ന നേതാക്കളും മോദിക്കൊപ്പം വേദിയിലുണ്ടാകും. ആയിരക്കണക്കിന് പ്രവർത്തകർ പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രിയെ കേൾക്കാനുണ്ടാകുമെന്നാണ് BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. പൊതുസമ്മേളനത്തിനുശേഷം വൈകുന്നേരത്തോടെ മോദി ഡൽഹിയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ വരവനുബന്ധിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വാഹന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ തവണ LDFന്റെ കോട്ടയായ ആലത്തൂർ UDFലെ രമ്യ ഹരിദാസിനെ വെച്ചുകൊണ്ടാണ് പിടിച്ചെടുത്തത്. എന്തായാലും ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ വേണ്ടി UDF രംഗത്തിറക്കിയിരിക്കുന്ന രമ്യ ഹരിദാസൻ തന്നെയാണ്. ഏത് വിധേനയെങ്കിലും തങ്ങളുടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ രാധാകൃഷ്ണനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയാവട്ടെ ഡോക്ടർ സരസു ടീച്ചറാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് ആലത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആലത്തൂർ മണ്ഡലങ്ങളിലെ വിശേഷങ്ങളിലേക്ക് നമുക്കിനി പോകാം. ആലത്തൂർ മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. രമ്യ ഹരിദാസിലൂടെ UDF കഴിഞ്ഞ തവണ അട്ടിമറി ജയം സ്വന്തമാക്കിയ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മന്ത്രി കെ രാധാകൃഷ്ണനും NDA സ്ഥാനാർത്ഥിയായി വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവും എത്തിയതോടെയാണ് മണ്ഡലത്തിൽ പോരാട്ടം കടുത്തിരിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിലെ വിശേഷങ്ങൾ കാണാം. ആലത്തൂർ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരം മുതൽ തൃശൂർ ജില്ലയിലെ കുന്നംകുളം വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലം. വേലയും വെടിയും പൂരവുമെല്ലാം ആവേശം തീർക്കുന്ന മണ്ണ്. കൃഷി പ്രധാന ഉപജീവന മാർഗമായി കഴിയുന്ന ജനങ്ങൾ. രൂപീകരിച്ചതു മുതൽ ഇടതുപക്ഷത്തിനൊപ്പം മാത്രം നിന്നിട്ടുള്ള മണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണയാണ് UDFനൊപ്പം നിന്നത്. ആകെ 2 ജില്ലകളിലായി നിലകൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 LDF. പേരിന് പോലും ഒരിടത്തും UDF സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കഴിഞ്ഞ തവണ അട്ടിമറി വിജയം ഉണ്ടായി. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ തന്നെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്തുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ ശബരിമല വിഷയം, രാഹുൽ ഫാക്ടർ, സ്ഥാനാർത്ഥിയോടുള്ള അടുപ്പം എന്നിവയും മുൻ MP PK ബിജുവിനോടുള്ള എതിർപ്പുമായിരുന്നു മണ്ഡലത്തിൽ വിജയിക്കാൻ രമ്യയ്ക്ക് ഗുണമായത്. എന്നാൽ ഇത്തരം ഫാക്ടറുകൾ ഒന്നും തന്നെ ഇത്തവണ ഇല്ല. മാത്രമല്ല പാർലമെന്റിലെ രമ്യയുടെ പ്രകടനത്തെ ഉൾപ്പെടെ ജനങ്ങൾ നിശിതമായി വിമർശിക്കുന്നുണ്ട്. പാട്ടുപാടി കഴിഞ്ഞ തവണ രമ്യ ജനങ്ങളെ പാട്ടിലാക്കിയെങ്കിലും ഇത്തവണ പാട്ടിന് പിന്തുണ നന്നേ കുറവാണ്. മണ്ഡലത്തിൻ്റെ വികസനത്തിന് കാര്യമായി ഒന്നും MP ചെയ്തില്ല എന്ന വിമർശനവും ഉണ്ട്. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇത്തവണ LDFന്റെ ലക്ഷ്യം. അതിനായി ചേലക്കര MLA മന്ത്രിയുമായ കെ രാധാകൃഷ്ണനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. PK ബിജുവിൽ പിഴച്ചത് രാധാകൃഷ്ണനിലൂടെ തിരുത്തുക എന്നുള്ളതാണ് LDFന്റെ ഉദ്ദേശം. കാർഷിക മണ്ഡലത്തിൽ നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്രം കൂട്ടിയപ്പോൾ സംസ്ഥാനം വെട്ടിക്കുറച്ചത്, നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധികൾ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങിയവയൊന്നും ചർച്ചയാവാതിരിക്കാൻ ഇടതുപക്ഷം ശ്രദ്ധിക്കുന്നുണ്ട്. പകരം CAA രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്നിവ പറഞ്ഞാണ് വോട്ട് തേടുന്നത്. CPM സൈബർ ഇടങ്ങളിൽ രമ്യ ഹരിദാസിനെതിരെയുള്ള പ്രചാരണങ്ങൾ കൊഴുക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയും മറ്റും പ്രാദേശിക വിഷയങ്ങൾ കൂടുതലായി ഉന്നയിക്കുന്നുമില്ല.
കഴിഞ്ഞ തവണ BDJS നൽകിയ മണ്ഡലം BJP തിരിച്ചെടുത്തതോടെ ഇത്തവണ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് NDA മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. വിക്ടോറിയ കോളേജിൽ SFI അക്രമ രാഷ്ട്രീയത്തിനിരയായ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസു. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്നതാണ് പ്രൊഫസർ സരസുവിൻ്റെ പ്രത്യേകത. മാത്രമല്ല സരസുവിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും വന്ന സരസു ഇടത് അധ്യാപക സംഘടനയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ 2019 ഇടതുപക്ഷത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൽ മനമെടുത്തും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായും BJPയിൽ ചേർന്നത്. സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആലത്തൂരിൽ പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് NDAയുടെ ഉദ്ദേശം. സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിൽ ഫോണിൽ ബന്ധപ്പെട്ടത് വലിയ വാർത്തകൾക്ക് വഴിവെച്ചിരുന്നു. പ്രൊഫസർ സർസുജി, നമസ്കാരം. സുഖമാണോ? സുഖം തന്നെ. സർസുജി, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് ഐ വിൽ ടേക്ക് ദ ലീഗൽ അഡ്വൈസ് ആൻഡ് വാട്ട് എവർ പ്രോപ്പർട്ടി ദ ED വിൽ അറ്റാച്ച് ആൻഡ് ദ മണി ആർ ഇൻവോൾവ് ഓഫ് ദ കോമൺ മാൻസ് മണി, ഐ വിൽ സീ ദാറ്റ് ഈച്ച് ആൻഡ് എവറി paisa should return to the person concerned, and that we are strictly we will do that. So you, on behalf of me, yeah, you can promise them that whatever property attached by the ED, that money will be returned to the people, those who have invested in the bank. So Professor Sarju ji, you have done so much work among the youth in Kerala. What will be your plan after becoming a member of parliament? മൂന്ന് മുന്നണികളും വീറും വാശിയുമേറിയ പോരാട്ടം നടത്തുമ്പോൾ ആലത്തൂരിൽ ഇത്തവണയും അത്ഭുതങ്ങൾ സംഭവിക്കാം. കാരണം ഒരിടത്തേക്ക് മാത്രം ചായുന്നവരല്ല തങ്ങളെന്ന് കഴിഞ്ഞ തവണ തെളിയിച്ചവരാണ് മണ്ഡലത്തിലെ ജനങ്ങൾ. മണ്ഡലമായ ആലത്തൂരിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും മൂന്ന് മുന്നണികളുടെയും മുന്നിലില്ല. അതിൽ ജനങ്ങൾ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശോഭന. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോയിലടക്കം നടി ശോഭന പങ്കെടുത്തിരുന്നു. അതേസമയം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ള പത്രക്കാരുടെ ചോദ്യം നിഷേധിക്കാതെ തന്നെ താനിപ്പോൾ സിനിമയിലാണെന്നും ബാക്കി പിന്നീട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സസ്പെൻസും ശോഭന അവശേഷിപ്പിച്ചു. ആ വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിൽ തുടരുകയാണ്. ഇതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അപ്രതീക്ഷിത അതിഥിയായി നടിയും നർത്തകിയുമായ ശോഭന എത്തിയത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ 1 കിലോമീറ്ററിലധികം റോഡ് ഷോയിൽ നടി പങ്കെടുത്തു. തന്റെ എല്ലാ പിന്തുണയും രാജീവ് ചന്ദ്രശേഖറിനുണ്ടെന്ന് ശോഭന പറഞ്ഞു. അതേസമയം രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ പറ്റിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം നടി ശോഭന നിഷേധിച്ചുമില്ല. ഫസ്റ്റ് ഞാൻ മലയാളം മര്യാദയ്ക്ക് സംസാരിച്ചോട്ടെ, പ്രസംഗിക്കാനെല്ലാം സുധൻ. എനിവേ, just an actor with my own hopes and dreams. ഇത്രയേ ഉള്ളൂ for now. ശോഭനയുടെ വരവിനെ രാജീവ് ചന്ദ്രശേഖർ വിഷുദിനത്തിൽ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും അറിയാം, ശോഭന ഒരു ഐക്കോണുമാണ്, ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്റ്റാറുമാണ് ശോഭന മാഡം. ജസ്റ്റ് ഒരുമാതിരി ഐക്കോൺസ്, ഒരു അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആണ്. എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സ്വകാര്യ ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ നടി ശോഭനയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വിഷുക്കൈ നീട്ടവും കൈമാറി. നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കാട്ടാക്കടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും ശോഭന പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം. ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ വിഷുദിനത്തിൽ പോലും സ്ഥാനാർത്ഥി V. മുരളീധരൻ ക്ഷീണമില്ലാതെ തന്നെ പ്രചാരണം നയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ക്ഷേത്ര സന്ദർശനവും കോളനിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി തന്നെ V. മുരളീധരൻ മുന്നോട്ട് പോവുകയാണ്. വർക്കലയിലെ 2 കോളനികളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടനവും ഇന്ന് മുരളീധരൻ നിർവഹിച്ചു. ആ വാർത്തയിലേക്ക് പോകാം. ആറ്റിങ്ങൽ വീരകേരളപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് V. മുരളീധരൻ തുടക്കം കുറിച്ചത്.
തുടർന്ന് ചിറയൻകീഴ് ശാർക്കര ദേവീ ക്ഷേത്രവും നാവായിക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രവും സന്ദർശിച്ചു. ഭക്തജനങ്ങളോട് കുശലം പറഞ്ഞും ക്ഷേത്ര ഭാരവാഹികളോട് സൗഹൃദം പങ്കുവച്ചുമാണ് ദർശനം പൂർത്തിയാക്കിയത്. വിഷു ദിവസം ക്ഷേത്ര ദർശനം, വിഷുക്കണി കാണുക, അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുക, അതൊരു പതിവാണ്. അത് ഈ വർഷവും നടക്കുന്നു. ഇന്ന് ഇവിടെ വീരകേരളപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള അവസരമുണ്ടായി. ധാരാളം ഭക്തജനങ്ങൾ വന്നിട്ടുള്ള സ്ഥലമാണ്, വരുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും വിഷു ആശംസകൾ നേരാനുള്ള അവസരമുണ്ടായി. തുടർന്ന് വർക്കല ചെറുനീയൂർ പഞ്ചായത്തിലെ രണ്ട് കോളനികളിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. പമ്പ ചാണക്യ കോളനിയും കല്ലുമല കോളനിയുമാണ് സന്ദർശിച്ചത്. പമ്പ ചാണക്യ കോളനിയിൽ ഡോക്ടർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി. ഊഷ്മളമായ സ്വീകരണമാണ് രണ്ട് കോളനികളിലും സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞു. തുടർന്ന് രണ്ട് കോളനികളിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെ കുട്ടികൾക്ക് വിഷു കൈനീട്ടവും നൽകി. കോളനി നിവാസികളുമായി വിശേഷങ്ങൾ പങ്കുവച്ചും ഏറെ നേരം സമയം ചിലവഴിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. വിഷുദിനമായതിനാൽ വാഹന പ്രചരണയാത്ര ഒഴിവാക്കിയാണ് സന്ദർശനം നടത്തിയത്. ജനം, തിരുവനന്തപുരം. ഒന്നര പതിറ്റാണ്ടായിട്ടും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോഴും വികസനം അകലെയാണ്. കഴിഞ്ഞ രണ്ട് തവണ ഇടതുപക്ഷവും ഒരു തവണ കോൺഗ്രസും വിജയിച്ച മണ്ഡലത്തിൽ ഇപ്പോഴും വികസനം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. അതുമാത്രമല്ല, ഈ എൻ പിമാരെ പ്രദേശത്തേക്ക് കാണാനെന്നുള്ള ഒരു പരാതിയും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ മോദിയുടെ ഗ്യാരണ്ടി പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വി മുരളീധരൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും വലിയ സ്വീകാര്യത തന്നെയാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നത്. മണ്ഡലത്തിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒരു ദശാബ്ദക്കാലത്തെ ഇടതുഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് 2019 അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചത്. രണ്ടുവട്ടം എം പിയായിരുന്ന എ സമ്പത്തിനെ പരാജയപ്പെടുത്തി. അടൂർ പ്രകാശ് മണ്ഡലം കരസ്ഥമാക്കിയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടില്ല. പല പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും എം പിയുടെ സാന്നിധ്യം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന പരാതിയും വ്യാപകമാണ്. മാത്രമല്ല, വികസന കാര്യത്തിൽ മണ്ഡലത്തെ പിന്നോട്ട് നയിക്കുകയും ചെയ്തു. അങ്ങിങ്ങായി ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതും വെയ്റ്റിംഗ് ഷെഡുകൾ നിർമ്മിച്ചതും പർവ്വതീകരിക്കുന്ന അടൂർ പ്രകാശിന് നാടിന്റെ പുരോഗതി ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ ഒറ്റ പദ്ധതി പോലും എടുത്തു പറയാനില്ലാത്തതും തിരിച്ചടിയാവുകയാണ്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് ആറ്റിങ്ങൽ. മലയോര തീരദേശ മേഖലകൾ ഉൾപ്പെട്ട മണ്ഡലത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത വികസന പ്രവർത്തനങ്ങൾ നടത്താത്തതിൽ വ്യാപകമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നത്. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ നടത്തുന്ന പര്യടനത്തിൽ രാഷ്ട്രീയ ഭേദം മറന്ന നിരവധി ആളുകളാണ് വന്നെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ വി മുരളീധരൻ മണ്ഡലത്തിൽ സജീവമാണ്. കേരളയിൽ പോലുള്ള ജനകീയ സമരങ്ങളിലെ മുരളീധരന്റെ ഇടപെടൽ വളരെ പ്രശംസ പിടിച്ചുപറ്റി. കൂടാതെ തീരദേശ മേഖലയിലെ വിഷയങ്ങളിലും വനവാസി ഊരുകളിലുമെല്ലാം മന്ത്രി എന്ന നിലയിൽ മുരളീധരന്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സ്ഥാനാർത്ഥി എന്ന നിലയിൽ വി മുരളീധരന് അനുകൂല ഘടകമാണ്. കൂടാതെ പ്രചരണത്തിൽ വച്ചു പുലർത്തുന്ന സമീപനവും ജനശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. രാഷ്ട്രീയം പറയാതെ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താതെ വികസനം മാത്രം മുഖമുദ്രയാക്കിയാണ് പ്രചാരണം. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി MK രാഘവൻ തന്നെയാണ് മണ്ഡലത്തിലെ MP. ഇത്തവണയും മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത് MK രാഘവനെ തന്നെയാണ്. അതേസമയം ഇളമരം കരീമിനെയാണ് LDF ഏതുവിധേനയും മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായി കോഴിക്കോട് മണ്ഡലത്തിലുള്ളത് MT രമേശാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് MT രമേശ്. ഈ 3 കരുത്തുറ്റ സ്ഥാനാർത്ഥികളും വന്നതോടുകൂടി തന്നെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. ഈ ഓരോ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പ്രവാസി വോട്ടുകൾക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ ഏകദേശം 35,000-ലധികം പ്രവാസി വോട്ടുകളാണുള്ളത്. എന്തായാലും ആ വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 2.77 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 89,839 പേരാണ് പ്രവാസി വോട്ടർമാർ. 83,765 പുരുഷന്മാരും 6,065 സ്ത്രീകളുമാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. 9 പേർ ഭിന്നലിംഗക്കാരാണ്.
2019ലേതിനേക്കാൾ 2191 പ്രവാസി വോട്ടർമാർ ഇത്തവണ കൂടിയിട്ടുണ്ട്. ആകെയുള്ള പ്രവാസി വോട്ടർമാരിൽ 40% കോഴിക്കോട് ജില്ലയിലാണ്. 35,793 പേരാണ് ജില്ലയിൽ നിന്നുള്ളത്. മലപ്പുറമാണ് രണ്ടാമത്. 15,121 പേരാണ് മലപ്പുറത്തുള്ളത്. 13,885 പേരുമായി കണ്ണൂർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. 325 ആളുകൾ മാത്രമുള്ള ഇടുക്കിയാണ് പ്രവാസി വോട്ടർമാർ ഏറ്റവും കുറവുള്ള ജില്ല. സംസ്ഥാനത്തെ ഭിന്നലിംഗ വോട്ടർമാരുടെ എണ്ണവും മുൻവർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. 2019 174 ഭിന്നലിംഗ വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 290 ഉയർന്നിരുന്നു. ഇത്തവണ 367 വോട്ടർമാരാണ് ഉള്ളത്. 94 വോട്ടർമാരുള്ള തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ ഭിന്നലിംഗ വോട്ടർമാരുള്ള ജില്ല. 52 വോട്ടർമാരുമായി കോഴിക്കോട് രണ്ടാമത് നിൽക്കുന്നു. ജനം കോഴിക്കോട്. കാസർഗോഡ് മണ്ഡലത്തെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കാസർഗോഡ് നടക്കുന്നത്. ബി ജെ പിക്ക് പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകളുള്ള ഒരു പ്രദേശം തന്നെയാണ് കാസർഗോഡ്. ഇത്തവണ എൻ ഡി എ കാസർഗോഡ് മണ്ഡലം പിടിക്കാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത് എം എൽ അശ്വിനെയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പും വിഷുവും ഒരുമിച്ച് വന്നെങ്കിൽ കൂടി ഈ വിഷു ആഘോഷങ്ങളെല്ലാം തങ്ങളുടെ കുടുംബത്തോടു കൂടി എം എൽ അശ്വിനി ആഘോഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഈ വിഷു തിരക്കുകൾക്കിടയിലും സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് സജീവം തന്നെയാണ്. ആ വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ ഡി എ സ്ഥാനാർത്ഥിക്കായി ന്യൂനപക്ഷ മോർച്ച സ്ക്വാഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മലപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് വാഹന പ്രചരണ സാധ അടക്കം സ്ക്വാഡ് സംഘടിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ സ്കിറ്റിലൂടെയും മിംക്രിയിലൂടെയുമുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനം വളരെ കൗതുകകരമായ ഒരു വാർത്ത എഴുമാറിയിരിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൾ സലാമിനായി ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചു. മിമിക്രിയിലൂടെയും സ്കിറ്റിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. കുറെ കാലം നമ്മൾ സ്ഥാനാർത്ഥിനെ കാണുമ്പോൾ ഇങ്ങനെ നടക്കുക, നമ്മൾ പാലം കച്ചവടം ചെയ്ത് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി സാറെ കണ്ട്, അപ്പോ നമ്മൾ ഇത് മനസ്സിലാക്കണം, നമ്മൾ മലപ്പുറം ഉള്ളിക്കോയ ഉള്ളിക്കോയ എല്ലാവർക്കും അറിയാം. കാരണം മലപ്പുറം ഉള്ളിക്കോയ എന്ന് പറഞ്ഞാൽ പഴയ മിമിക്രി കാലാകാരനാണ് നമ്മൾ അറിയാമല്ലോ. ഈ പഴയ മിമിക്രി കാലാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളോട് ഒന്ന് രണ്ട് മിമിക്രിയുള്ള ഒരു പരിപാടിയാണ്. കാരണം അപ്പൊ ഈ വേദിയിലൊക്കെ രണ്ട് മിമിക്രി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. കാരണം എന്താ, ചിലപ്പോൾ നമ്മൾ അടിത്തട്ടുള്ള കലാകാരന്മാരെ ഇങ്ങനെ പൊങ്ങിച്ചു കൊണ്ടൊരു സർക്കാരാണല്ലോ ഇപ്പൊ കേന്ദ്രത്തിൽ ഇരിക്കുന്നത്, അറിയാമല്ലോ അല്ലെ. അപ്പൊ അതിന് ഉദാഹരണം നഞ്ചിയമ്മ എവിടെ കിടക്കണ ആളാ. മോദിയുടെ വികസന മന്ത്രമാണ് മലപ്പുറത്ത് മുഴങ്ങുന്നതെന്നും മാറ്റത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു സമൂഹം മലപ്പുറത്തുണ്ടെന്നും സ്ഥാനാർത്ഥി അബ്ദുൾ സലാം പറഞ്ഞു. ഞാനത് സാധാരണ പറയാം, തട്ടത്തിനടിയിലുള്ള മോദിജിക്ക് വേണ്ടിയുള്ള ഒരു ഓളം അത് വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ മുതലാക്കാൻ ശ്രമിക്കണം. ഇന്ത്യ മൊത്തമല്ല, ലോകം മൊത്തം മോദി എന്ന സൂര്യന്റെ പ്രഭ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് കുട്ടിപ്പാക്കയും പറഞ്ഞു ചില കാര്യങ്ങൾ. സ്ഥിരമായി എല്ലാ കാര്യങ്ങളും പറയേണ്ടപ്പാടില്ല. പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളൊന്ന് എല്ലാ താഴെത്തട്ടിലും അവതരിപ്പിച്ചാൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ 20 മണ്ഡലത്തിലും വിദ്യാസമ്പന്നരായവരുടെ വോട്ട് അബ്ദുൾ സലാമിനാണെന്ന് സത്താർ ഹാജിയും വ്യക്തമാക്കി. ഇക്കുറി മലപ്പുറത്ത് നിന്ന് എൻ ഡി എയുടെ എം പി ആയിരിക്കും ലോക്സഭയിലെത്തുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം മലപ്പുറം.